ഓണ അവധിക്കായി സ്കൂൾ അടച്ചപ്പോൾ പോകാൻ വീടില്ലാത്തതിനാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അഭയം തേടിയ ആര്യയ്ക്ക് സഹായവുമായി അമേരിക്കയിൽ നിന്ന് ഒരു കൂട്ടം മലയാളികളും. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് മലയാളി സംഘടന സഹായവുമായി എത്തിയത്. അഴീക്കൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആര്യയ്ക്കും അച്ഛനും ധനസഹായം നൽകി. കഴിഞ്ഞ ഓണാവധിക്ക് സ്കൂൾ അടച്ച് കൂട്ടുകാരെല്ലാം വീട്ടിലേക്ക് പോയപ്പോൾ എവിടേക്ക് പോകണമെന്നറിയാതെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഒരു മൂലയിൽ നിറകണ്ണുകളോടെ നിൽക്കുന്ന ആര്യയെക്കുറിച്ചും ശരീരം പാതി തളർന്ന അച്ഛനെക്കുറിച്ചും ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത പുറത്തു വന്നതോടെ ആര്യയെ സഹായിക്കാനായി നിരവധി പേർ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമായി രംഗത്ത് വന്നു. വലുതും ചെറുതുമായ സാമ്പത്തിക സഹായം ആര്യയുടെ അച്ഛൻ്റെ പേരിലുള്ള അക്കൗണ്ടിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിലായി എത്തിയത് അമേരിക്കയിലെ ഒരു കൂട്ടം മലയാളികളാണ്. ആര്യ പഠിക്കുന്ന അഴീക്കൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ ചന്ദ്രൻ സാമ്പത്തിക സഹായം ആര്യയ്ക്കും അച്ഛനും കൈമാറി. ഒരു 115,000 രൂപയാണ് അമേരിക്കയിലെ മലയാളി കുടുംബങ്ങൾ ആര്യയ്ക്കായി നൽകിയത്. അതുപോലത്തെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം ഈ വാർത്ത കണ്ടപ്പോൾ ഞാനൊരു മാസ് ഇമെയിൽ എല്ലാവർക്കും ആയിട്ട് അയക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പൈസ പിരിച്ചു കിട്ടുകയും ചെയ്തു. വലുതും ചെറുതുമായ സഹായങ്ങളെല്ലാം ലഭിക്കുമ്പോൾ ആര്യ നന്ദിപൂർവ്വം എല്ലാവരെയും ഓർക്കുന്നു. ഇനി ഇതെല്ലാം കൂട്ടിവെച്ച് ഒരു വീടുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുട്ടി. അങ്ങനെയെങ്കിൽ അടുത്ത അവധിക്കെങ്കിലും തെരുവിൽ പോകേണ്ടി വരില്ലല്ലോ. സന്തോഷമുണ്ട്, നല്ലോണം സഹായിക്കുന്നവരുണ്ട് എല്ലാവരും, നല്ല മനസ്സിലുള്ളവരാണ് എല്ലാവരും. അഴീക്കൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ നിഷാന്ത്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർ സജിത്ത്, രാജീവൻ പച്ച തുടങ്ങിയവർ സംസാരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.